അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം ഞങ്ങൾ പിന്നെയും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ടെക് വീഡിയോ ഒന്നുമല്ല, ഇത് ഒരു കളിപ്പാട്ട ചൂണ്ടയാണ്. നമ്മുടെ പ്ലാസ്റ്റിക് ഇതിലെ മാഗ്നറ്റ് വെച്ച് പിള്ളേർക്ക് കളിക്കുന്ന ഒരു ചൂണ്ടയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം, ഇതിലൊന്ന് യഥാർത്ഥ മീനെ പിടിച്ചു എന്ത് സംഭവിക്കുന്നു. ഒടിഞ്ഞു പോകും 99%, ഒടിയാതെ ഇതിനകത്ത് മീൻ പിടിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിനകത്ത് മീൻ പിടിക്കാനായിട്ട് നമുക്ക് സാധാരണ ഒരു ചൂണ്ടയാക്കി ഇതിനെങ്ങനെ മാറ്റാം? സിമ്പിളായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിലേക്ക് നമ്മുടെ സാധാരണ ചൂണ്ട കൊളുത്തും അതിൻ്റെ ടങ്കീസും കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ റോഡ് റീലും ഇത് തന്നെയാണ്. പക്ഷേ ബലമൊന്നും കൊടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ പൊട്ടിപ്പോവും. എങ്കിലും നോക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അല്ല അച്ഛൻ, അല്ല ഞാൻ ചുറ്റി തന്നെ സാധനം കടൽ കുതിര. അപ്പോൾ ബാക്കിയെല്ലാം അറിയായിരിക്കുമല്ല. ഓക്കെ, അപ്പോൾ ഒരു കാര്യം, ഇതിൻ്റെ കട്ട് ചെയ്യുന്ന സാധനം എന്ത്? ആ ഇത് കട്ട് ചെയ്തത് കട്ട് ചെയ്യണ്ടേ? ആ എന്നാ കട്ട് ചെയ്യ്, വേഗം കട്ട് ചെയ്യ്, സമയം കളയണ്ട. നമുക്ക് കത്രി എന്തേ എങ്ങനെയൊക്കെ ഒന്നുമില്ല, നമുക്ക് സമയമില്ല, നമ്മളെന്തെങ്കിലും വലിച്ച് പറിച്ചെടുത്തേക്കാനല്ല. നമ്മളൊരു കിട്ടി അല്ലേ, എന്തൊക്കെയോ പ്ലാസ്റ്റിക് കൊണ്ട് വന്നു നോക്കട്ടെ. എന്താ തീരെ കനക്കുറവാണ്, ഒരു ചെറിയ മീൻ കയറി പിടിച്ചാൽ ഒടിഞ്ഞു പോകും. ഒടിഞ്ഞു പോവാതെ ഇതിൽ ഞങ്ങൾ മീൻ പിടിക്കും അല്ലേ. അല്ലേ ആര് പിടിക്കും? നീ പിടിക്കും അച്ഛൻ. അത് ഇതിൻ്റെ ഒക്കെ അറിയാം, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കളിപ്പാട്ട ചൂണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇതിപ്പോൾ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ട് നമ്മളവിടെ ചൂണ്ട കണക്ട് ചെയ്യും. ഇത് ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് വരുമോ ഇല്ല നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ കത്രി എന്തവന്? കട്ട് ചെയ്യുന്നത് കൈ കട്ട് ചെയ്തോളി. ആ ഓക്കെ, നമ്മളപ്പോൾ അത് ഇത്രയും മിച്ചം നിർത്തി ശേഷം എന്തേ നമ്മളൊരു ചൂണ്ടൊക്കെ കിടണ എടുത്തുകൊണ്ടോ ടങ്കീസ്, അതിൻ്റെ താഴത്ത് ഒരു ചെറിയ ചൂണ്ടക്കുള്ള തൊട്ടിട്ടുണ്ട്. നമുക്കൊരു ആവശ്യത്തിന് നീളം എടുത്തിട്ട് നമുക്ക് ഇതും കട്ട് ചെയ്തതല്ലേ ടിക്കറ്റ്. ഇത്രയും മതിയായിരിക്കും അല്ലേ അച്ചു, മതിയാവും അല്ലേ. അതെ ഇത്ര എടുത്തു. പിന്നെ നമ്മുടെ പരീക്ഷണം മൊത്തം ചീറ്റും. ആ കോഴി എന്തിനാണ് നോക്കണം? ഓക്കെ, അപ്പൊ നമ്മളതെ ഈ സാധനമൊക്കെ സെറ്റ് ചെയ്തു. ഇത് ഒടിയുവാടാ. ആ കോഴിയുടെ മിണ്ടായി ഞാൻ പറയടാ. അപ്പൊ അതേ ഞങ്ങളതെ ചൂണ്ട കൊളുത്തതേ ഇതിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓക്കെ, ഇതൊക്കെ പിടിപ്പിച്ച് മാറ്റിയില്ല. ഇനി നീ ചൂണ്ടായിട്ട് മീൻ പിടിച്ചിട്ടാണ് രാത്രി നമുക്ക് കറിവെക്കെ. ഏഹ് വല്ലതും കിട്ടുക. അപ്പൊ അതെ അവരോട് നോക്കിട്ട് പറയാം, അതെ വെയിറ്റ് ചെയ്തു, ഞങ്ങൾ ചൂണ്ടയിടാൻ പോയെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നേരെ ബോട്ടിലേക്ക് വന്നേക്കെ. അപ്പോ ഇതാണ് ഞങ്ങളുടെ പടതാക്കുളം. പടതായിൽ വെള്ളം അടിച്ച് 10-300 അനാവശ്യം ഇട്ടിട്ടുണ്ട്. ദാ ജനലിൽ കൂടെ മീൻ പിടിക്കാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലെ ഏക കുളം, ജനലിൽ കൂടെ മീൻ പിടിക്കാൻ പറ്റുന്ന കുളം. അച്ചണോ ഏ അങ്ങോട്ട് കയറി നിന്നിട്ട് നമ്മൾ ചൂണ്ടിടാനുള്ള കേട്ടാ. അപ്പം റെഡി ആയിക്കോ. ഏ മീനുകളുടെ ഇഷ്ടവിഭവം മണ്ണരയാണ്. അല്പം വണ്ണക്കുറവൊക്കെയാണ്, പോഷകാഹാരത്തിൻ്റെ കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇവരെയാണ് ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോണം. അപ്പോൾ ഇവരെ അങ്ങോട്ട് കോർത്തേക്കാം. കണ്ടാണ് അച്ചു, ഇതുപോലെയാണ് ചെറുത്തൻ്റെ മൂട്ടി കുടി. ഇങ്ങനെ ചൂണ്ട ഇങ്ങനെ ആ മുറിക്കാനായിട്ട് നമുക്കൊരു കുപ്പിച്ചില്ല് ഇവിടെ നിന്ന് വെട്ടി കിട്ടിയിട്ടുണ്ട്. ഒരു ചില്ല് കഷ്ണം അത് വെച്ച് ചുരു കണ്ട. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ചൂണ്ടുണ്ട്. രണ്ടാമത്തെ ചൂണ്ടുകൾ കുളിച്ചെന്താ പോവല്ലേ,
ഇച്ചിരി വന്ന് ഇടാനേ രണ്ടാമത്തെ ചൂണ്ടുണ്ട്. ഇവൻ പിന്നെയും പിന്നെയും നേർത്ത് നേർത്ത് തീരെ കുഞ്ഞാണല്ലോ ചാച്ചു. അവനെ നമ്മൾ മുറിച്ച്. അപ്പൊ ഇച്ചിരി ലൈറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്, കുറച്ച് മങ്ങലൊക്കെ ഉണ്ടാവും. ഇച്ചിരി ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോ ഞാൻ ഈ ചെറിയ ചൂണ്ടയിൽ ഞാൻ ടെസ്റ്റ് ചെയ്യും, വലിയ ചൂണ്ട കുറച്ച് ടെസ്റ്റ് ചെയ്യണം. ആരാണ് ആദ്യം മീൻ പിടിക്കണം നോക്കണം. അതായത് ഇച്ചിരി ടൈറ്റാണ് തോന്നുന്നത്, നമുക്ക് ഇവനൊന്ന് അഴിച്ചു വിടാം. കൊച്ചു കൊച്ചു ചൂണ്ടായിട്ടെന്ന് പറഞ്ഞ പൂമാർക്ക് കൂട്ടത്തോടെ വിശപ്പില്ലാതായി കേട്ടാ. ഓൺ ചെയ്ത മുളത്തമീനില്ല, പുറത്തെ സോറി കുളത്തിലെ മുളത്തമീനാണ്. ഭക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറുതേടി പാവം വന്ന് വീണാണ് സാധനം. അനാബസ് കല്ലേ മുട്ടി കല്ലട മുട്ടി കറുമ്പ് അങ്ങനെ കരിത്തല അങ്ങനെ 100 കണക്കിന് പേരിൽ അറിയപ്പെടുന്ന മഹാനായ ടേസ്റ്റുള്ള മീനാണ്. എന്താണ് അവൻ്റെ പേര്? എന്താ അച്ഛൻ പറഞ്ഞത്? സിലോപ്പി അല്ലേ വന്നത്? ഇതാണ് അനാബസ് തക്കാളിക്കും കുറയ്ക്കണം. പുള്ളി കളിക്കട്ടെ, പുള്ളി കളിക്കട്ടെ. നമ്മളെ സ്പോട്ട് മാറ്റി നമ്മളെ കുട്ടിച്ചുകൊണ്ടത് ഇവിടെ ഒന്ന് പരീക്ഷ നോക്കട്ടെ. ആയിക്കൊണ്ട് അതെ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന ക്യാമറമാൻ മീൻ കിട്ടുന്ന സന്തോഷം കണ്ടപ്പോൾ ആ കുട്ടി ചൂണ്ടായിട്ട് അവൾ ഇറങ്ങിയിട്ടുണ്ട്. വല്ലതും കിട്ടുമെന്ന് ദൈവത്തിനറിയാം. എല്ലാം നടക്കുക. ആള് അടുത്ത മീൻ അത് പോയല്ലേ. ആ കുഴപ്പമില്ല, ക്യാമറമാൻ അങ്ങനെ ഒരു മീൻ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. രക്ഷണ്ട? ആ ഉണ്ട് ഉണ്ട്. പൊക്കിക്കോ പൊക്കിക്കോ, ടൈറ്റ് ചെയ്തോ ടൈറ്റ് ചെയ്തോ ടൈറ്റ് ചെയ്തോ, വലിച്ച് അടുപ്പിച്ചിട്ട് ടൈറ്റ് ചെയ്തു. ആ അങ്ങനെ നീ നിന്റെ കഴിവ് തെളിയിച്ചു. വാങ്ങി പോരി പൊക്കിയാ. ഉണ്ടാവല്ലോ അല്ലോ ഉണ്ടാ. ആ ഗൈസ് ഒന്നുമില്ല. അയ്യോ ആ ചെറുതായപ്പോടാ ഒന്ന് ചെറുതാണ്. ഒടിച്ചില്ല തടങ്ങ തങ്ങ തങ്ങ തങ്ങ.
കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോസിനകത്ത് കുറേയൊക്കെ അങ്ങോട്ട് മാറ്റിയിരുന്നു. അവിടെ കുറച്ച് മീനുകളെ പിടിച്ചിരുന്നു, മുടിഞ്ഞില്ല വാക്. അപ്പോൾ നമ്മളത് ഇതിനകത്തായിട്ട് തിരിച്ച്. ആരാടാ കൂടുതൽ പിടിച്ച്? ഇതിലും മീൻ പിടിക്കാന്ന് മനസ്സിലായല്ലേ. ആ അപ്പൊ ഇല്ലേ, അതേ നോക്കിട്ട് അവരോട് പറഞ്ഞേക്ക്. എല്ലാരും പറ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കണക്കും. നന്ദി, നമസ്കാരം.